സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇത് സുസുക്കിയുടെ ആവനീസ് 125 ആണ് കൊണ്ടുവന്നേക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിൻ്റെ ഹെഡ് ലൈറ്റ്സ് വരുന്നത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഉള്ളത്. ആ രണ്ട് സൈഡിലെ സ്ട്രിപ്പാണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്. ഞാനൊന്ന് ഓണാക്കി കാണിച്ചിട്ടാ. അതിൻ്റെ ഇൻഡിക്കേറ്റർ നോക്കിക്കുക, യെല്ലോ കളറിലെ ലൈറ്റ്സാണ് വരുന്നത്. ഫുൾ എയറോഡൈനാമിക് ഡിസൈൻ തന്നെ പറയാം. റൈഡ് കണക്റ്റിൻ്റെ ബാഡ്ജിങ് വരും. പ്ലാറ്റ്ഫോമിൽ സുസുക്കിയുടെ സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട്. ടയേഴ്സ് വരുന്നത് 90x90x12 ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരും. മെയിനായിട്ട് ഡിസ്ക് ബ്രേക്സാണ് വരുന്നത്. അലോയ് വീൽസ് വരുന്നുണ്ട്. ഇതാണ് ടയർ സൈസ് ഉണ്ട്, 90x90x12 വരും. അലോയ് വീൽസ് 5 സ്പോക്കിന് അലോയ് വീൽ വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഫുള്ളി എയറോഡൈനാമിക് ആയിട്ടുള്ള കട്ടിങ് എഡ്ജ് ടൈപ്പ് ഡിസൈൻ ആണിതിൽ വരുന്നത്. വളരെ എയർ കട്ട് ചെയ്ത് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനൊക്കെ നമുക്ക് പറയാം. ഇനി വരാൻ പോകുന്ന വണ്ടികളെല്ലാം ഇതുപോലെ റോബോട്ടിനെയൊക്കെ പോലിരിക്കുന്ന ടൈപ്പ് ഡിസൈൻസാണ് ഇനി പുതിയ ജനറേഷൻ 2024 വരുന്ന വണ്ടികളെല്ലാം തന്നെ വരുന്നത്. സ്വിച്ചസ് എല്ലാം ദേ സെയിം ആക്സസിൽ വരുന്ന സ്വിച്ചസ് തന്നെയാണ് വരുന്നത്. റൈഡ് കണക്ട് ആക്സസിൽ വരുന്ന സെയിം ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് ഇതിലും വരിക. എഞ്ചിൻ കിൽ സ്വിച്ച് മാത്രമേ റൈറ്റ് സൈഡിൽ വരുള്ളൂ. അതിൻ്റെ താഴെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ലുക്കാണ് കോക്പിറ്റിന് വരുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിലാണ് വരിക. സുസുക്കിയുടെ ബാഡ്ജിങ് വരും. ഇതാണ് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ വരുന്നത്. മെയിലിൽ ടൈം വരും, ഫ്യൂവലിൻ്റെ ഇത് കാണിക്കും, സ്പീഡ് കാണിക്കും, സുസുക്കി ബാഡ്ജിങ് ഉണ്ടാവും. പിന്നെ ഇടത്തെ സൈഡിലായിട്ട് രണ്ട് ബട്ടൺസ് വരും, മോഡിൻ്റെയും സെലക്ടിൻ്റെയും ബട്ടൺസ് വരും. സുസുക്കി ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോള്, SMS, ബാറ്ററി ചാർജ്, എല്ലാ നോട്ടിഫിക്കേഷനും കാണിക്കും. വാട്സപ്പ്, നാവിഗേഷൻ, എല്ലാ നോട്ടിഫിക്കേഷനും ഇതിൽ വരും. പിന്നെ അത് കൂടാതെ എസ്റ്റിമേറ്റഡ് ടൈം കാണിക്കുന്നുണ്ട്. ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുമ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വണ്ടിയിൽ കാണിച്ചു തരും. ഒരു 1.5 ലിറ്റർ സ്റ്റോറേജ് ഉള്ളൊരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ആ ട്രഡീഷണൽ ആയിട്ടുള്ള സുസുക്കിയുടെ കീ വരുന്നത്. ഇത് മറ്റൊരു സ്റ്റോറേജ് ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിലാണ് USB പോർട്ട് വരുന്നത്. ഇതിനും 1 ലിറ്റർ സ്റ്റോറേജ് ഉണ്ട്. ഒന്നിലെ 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 കിലോ വെയിറ്റ്, ഇതാണ് അവർ പറയുന്നത്. ഈ ഹുക്കിന് 3 കിലോ വെയിറ്റ് താങ്ങാൻ സാധിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം സൈസ് വരുന്നത്. ഇത് ഇതിൻ്റെ താഴത്തെ ഹുക്കിനും ഏകദേശം 3 കിലോയോളം വെയിറ്റ് താങ്ങാൻ സാധിക്കുന്നതാണ്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് സ്പേസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആവനീസിന് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മുടെ കേരളത്തിലെ റോഡിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അടി ഇടിക്കൊന്നുമില്ല. സീറ്റൊക്കെ നല്ല കിടിലൻ ഡിസൈനാണ്. രണ്ടുപേർക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് പോകാം. പിന്നെ ബാക്ക് ഗ്രാബ് റെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണോ വരുന്നത്. സീറ്റിൻ്റെ സ്റ്റോറേജ് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്റ്റോറേജാണ്. നമ്മുടെ ആക്സസിൻ്റെ സെയിം സ്റ്റോറേജ് തന്നെ ഇതിനും കിട്ടും. 21 ലിറ്റർ ആണ് വണ്ടിയുടെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഈ ഒരു നല്ലൊരു വലിപ്പമുള്ള ഹെൽമെറ്റ് വെച്ചാൽ തന്നെയും ബാക്കി സ്പേസ് ഉണ്ടാവും. നമുക്ക് പേപ്പേഴ്സ് പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹാൻഡ് ബാഗൊക്കെ ലേഡീസിന് വെച്ചാലും സ്പേസ് ബാക്കി ഉണ്ടാവും. പിന്നെ വണ്ടിയുടെ ചേസിസ് നമ്പറാണ് ഈ വട്ടത്തിൽ എഴുതിയേക്കുന്നത്. ഇതാണ് ചേസ് നമ്പർ വന്നത്. പിന്നെ വണ്ടിയുടെ ഫ്യൂൽ ക്യാപ്പ് ഓപ്പണിങ് ബാക്ക് ചെയ്യുന്നതന്നെയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല പെട്രോൾ അടിക്കാനായിട്ട്. അതിൻ്റെ ഇടത്തെ സൈഡിൽ താഴെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യാപ്പ് ഓപ്പൺ ആകും. ഇതാണ് ബാക്കിൽ ടെയിൽ ലാമ്പ് വരുന്നത്. ടെയിൽ ലാമ്പിനും ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇഗ്നിഷൻ ഓണായി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തിക്കിടക്കും. ബ്രേക്ക് പിടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ LED ലൈറ്റ് കത്തുന്നതാണ്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമ്മുടെ ബൈക്കുകളിൽ വരില്ല, ആ ടൈപ്പുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് റിയർ സൈഡിൽ. പിന്നെ ബാക്കിൽ നല്ല വലിപ്പമുള്ള ഒരു അടിപൊളി മാറ്റ് ബ്ലാക്ക് കളറുള്ള ഹാർഡ് ഫൈബറിൻ്റെ മഡ് ഗാർഡ് വരും. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫ്ലെക്സിബിൾ ആണ്. പെട്ടെന്ന് ബാക്കിൽ വണ്ടി ഒന്നും തട്ടിയാൽ തന്നെ ഒടിഞ്ഞൊന്നും പോകില്ല. ഇതിൻ്റെ സൈലൻസർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡ്യുവൽ കളർ ടോണിലുള്ള ഒരു ബാരൽ ടൈപ്പ്, നല്ല എന്താ പറയുക, എനിക്കൊരു റോബോട്ടിൻ്റെ കൈ പോലെയാണ് ഇത് കണ്ടിട്ട് തോന്നിയത്. ഇതാണ് അതിൻ്റെ ഓയിൽ സ്റ്റിക്ക്, ഫാനിൻ്റെ പ്രൊട്ടക്ടർ, പിന്നെ സൈലൻസർ ഗാർഡ്. പിന്നെ ഇത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് ബാക്ക് ടയറിൻ്റെ മേളിൽ ഒരു അഡീഷണൽ ആയിട്ട് ചെറിയൊരു മഡ് ഗാർഡ് കൂടെ വരുന്നുണ്ട് ചെളി അടിച്ച് കയറാതിരിക്കാനായിട്ട്. അതൊക്കെ ഞാൻ ഈ വണ്ടിയിൽ മാത്രമാണ് കണ്ടേക്കുന്നത്. ടയർ സൈസ് ബാക്കിൽ വരുന്നത് 90x100x10 സൈസ് വന്നത്. 5 സ്പോക്കിൻ്റെ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. ബാക്ക് ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആവനീസിന് നല്ല അടിപൊളി ബ്ലാക്ക് കളറിലുള്ള 3D ലോഗോ സ്കൂട്ടറിന് വരുന്നുണ്ട്. വൺ സൈഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫുട്രസ് ഒരു എയർ ഫിൽറ്ററിൻ്റെ ബോക്സാണ്. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 124 cc ആണ് വണ്ടിയുടെ എഞ്ചിൻ വന്നത്. 8.7 BHP പവർ വരും. 10 Nm ഔട്ട് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. മൈലേജൊക്കെ ഏകദേശം ഒരു 48-50 മൈലേജ് കിട്ടുന്നുണ്ട്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്. ബാക്ക് ഡ്രം ബ്രേക്ക് ആണെങ്കിലും കോമ്പി ബ്രേക്ക് കിട്ടും. ഈക്വലായിട്ട് ബ്രേക്കിംഗ് നമുക്ക് അപ്ലൈ ചെയ്യും. സസ്പെൻഷൻ വരുന്നത് സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ്. അത് ഫിക്സഡ് ടൈപ്പ് സസ്പെൻഷൻ ആണ്ടാ വന്നത്. ബാക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ അല്ല. ഞാനതിന് എടുത്ത് പറയുകയാണ്, കാരണം മറ്റു വണ്ടികൾക്കൊക്കെ ബാക്കിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതിന് ആ ഒരു ഫീച്ചർ ഇല്ല. പിന്നെ ഫുൾ പ്രൊട്ടക്റ്റഡ് ആണ് ബാക്ക് പീസ് വരുന്നത്. വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ക്യാബിനിലേക്ക് ചെളി വെള്ളമൊന്നും അടിച്ച് കയറില്ല. ആ ഒരു കാര്യം ഒരു ഇതിൽ ഗ്യാരണ്ടിയാണ്. ഇതാണ് വണ്ടിയുടെ ലുക്ക് തന്നെ. ഒരു എന്താ പറയുക, എൻടോർക്ക് ഡിയോനെയൊക്കെ പിടിച്ച് വെട്ടാനുള്ള ഒരു കപ്പാസിറ്റി വണ്ടിക്കുണ്ട്. ഇതാണ് വണ്ടിയും ഇരുന്നാനുള്ള അവസ്ഥ. ഇപ്പോൾ ഇവനൊരു 5-4 പൊക്കമുള്ള ആളാണ്. പുള്ളി ഇരുന്നിട്ടും
കാല് വളഞ്ഞാണ്ടിരിക്കുന്നത്, അതായത് ഇനിയും സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ 5-2, 5.5 അടിയൊക്കെയുള്ള ചേച്ചിമാരൊക്കെ ഇരുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വണ്ടിയും ഇരുന്നുള്ള ലുക്ക് ഇതാണ്, കോക്ക്പിറ്റിൻ്റെ ഡിസൈനും ഒരു ഈ ഒരു ലുക്കായിരിക്കും വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. വിസിബിലിറ്റിക്ക് ബ്ലോക്കൊന്നുമില്ല, അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടും, സൈഡ് മിററൊന്നും വിസിബിലിറ്റിക്ക് ബ്ലോക്ക് ആവുന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആവിനിസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നത്. നമുക്കിതിന് ഹെൽപ്പ് ചെയ്തത് നോർത്ത് പറയിലെ സുസുക്കി ഷോറൂമാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ടാറ്റ, ബൈ ബൈ.